ഇവിടെ ഉണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി ഇവിടെ ഉണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി ഇവിടെ ഉണ്ടായിരുന്നു എന്നതിനെ ഒരു വെറും തൂവൽ താഴെയിട്ടാൽ മതി ഇനിയുമുണ്ടാകുമെന്നതിന് സാക്ഷ്യമായി അടയിരുന്നതിന് ചൂടുമാത്രം മതി ഇനിയുമുണ്ടാകുമെന്നതിന് സാക്ഷ്യമായി അടയിരുന്നതിന് ചൂടുമാത്രം മതി ഇതിലുമേറെ ലളിതമായി എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ ഇതിലുമേറെ ലളിതമായി എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ ലേ ഒരു ഒരു കിളി ഒരു പക്ഷി കുറച്ചു കാലം ഈ ലോകത്ത് ജീവിച്ചിരുന്നിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ അതിനത്രയ്ക്ക് മതി അല്ലേ ഒരു മനുഷ്യനോ നമ്മൾ കുറച്ചു കാലം ഈ ലോകത്ത് ജീവിച്ചിരുന്നിട്ടുണ്ട് എന്നതിൻ്റെ തെളിവ് എന്താണ് അത് നമ്മളുണ്ടാക്കുന്ന സൗഹൃദങ്ങളും നമ്മൾ നേടുന്ന അറിവും നമ്മളുണ്ടാക്കുന്ന നല്ല ബന്ധങ്ങളും നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു പ്രവർത്തനങ്ങളുമൊക്കെയാണ് നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല ചെറിയ ചെറിയ കാര്യങ്ങളാണ് പ്രളയം വന്നില്ലേ പ്രളയം വന്ന സമയത്ത് ഞങ്ങളൊരു ചെറിയ ടീമുണ്ടാക്കിയിരുന്നു കുറച്ച് ആളുകളെ സഹായിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ പല ഏജിലുള്ള കുട്ടികളുണ്ട് മുതിർന്ന ആളുകളുണ്ട് ജോലിയുള്ള ആളുകളുണ്ട് പഠിക്കുന്ന ആളുകളുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു ദിവസം നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള ഒരു കുട്ടി ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ അവന് മുട്ടയടിച്ചു വന്നിട്ടുണ്ട് നല്ല രസമുള്ള മുടിയാണ് അവൻ്റെ പക്ഷെ എന്നിട്ടും അവൻ മുട്ടയടിച്ചിരിക്കണേ അപ്പോൾ ഞങ്ങൾ ചോദിച്ചു നീ എന്തിനാണ് മുട്ടയടിച്ചത് അപ്പോൾ അവൻ പറഞ്ഞ് ഞാൻ ഉമ്മാനോട് മുടി വെട്ടാൻ വേണ്ടി പൈസ ചോദിച്ചു ഉമ്മ എനിക്ക് 70 രൂപ എന്ന് ഞാൻ ബാർബർ ഷോപ്പിൽ ചെന്നിട്ട് ചോദിച്ചു മുടി വെട്ടാൻ എത്രയാണ് അവരെന്നോട് പറഞ്ഞു 70 റുപ്യാണ് മുട്ടയടിക്കാനോ മുട്ടയടിക്കാൻ 50 റുപ്യ മതി അപ്പം ഞാൻ അവരോട് മുട്ടയടിക്കാൻ പറഞ്ഞു ബാക്കി 20 റുപ്യ ഉണ്ട് അത് നിങ്ങളുടെ ഈ ഫണ്ടിലേക്ക് തരാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നതാണ് നമ്മൾ എത്ര കാലം ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതൊന്നും ഒരു പ്രധാനപ്പെട്ട വിഷയമല്ല ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾ കണ്ടില്ലേ ഒരു 3 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സ് ഒക്കെയുള്ള പ്രായത്തിൽ മരിച്ചുപോയ കുട്ടികളുണ്ട് ആകെ 3 വയസ്സോ അല്ലെങ്കിൽ 4 വയസ്സൊക്കെയാണ് ജീവിച്ചത് പക്ഷേ ആ കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിൽ ആ കുട്ടിയെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്നുണ്ടാവും ആകെ 3 കൊല്ലമൊക്കെയാണ് ജീവിച്ചത് കുട്ടി പക്ഷെ ആ 3 കൊല്ലത്തെ ഓർമ്മകൾ മതി അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ആ കുട്ടിയെക്കുറിച്ചുള്ള അത്രയേറെ ഓർമ്മകളുണ്ടാവും കേൾക്കണില്ലേ എന്താ പറഞ്ഞേ ആകെ 3 വയസ്സുവരെയൊക്കെ ജീവിച്ചിട്ടുണ്ടാവുള്ളൂ പക്ഷെ ആ 3 വയസ്സിൻ്റെ ഓർമ്മകൾ ആ കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിൽ അത്രയും നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും അപ്പം കുറേ കാലം ജീവിച്ചിരിക്കുന്നിടത്തൊന്നുമല്ല പിന്നെയോ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് പ്രധാനം